ഹലോ ഹായ് വെൽക്കം ടു ലുട്ടോസ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബിസ്ക്കറ്റും ലേസും ഒക്കെ കഴിച്ച് കളയാറുള്ള കവർ വെച്ചൊരു അടിപൊളി ക്രാഫ്റ്റ് ആണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കവറുകൾ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ലേസിന്റെ കവറ്, അതേപോലെ തന്നെ ഈ കോഫി പൗഡറിന്റെ കവർ. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഇങ്ങനെ സിൽവർ കളർ വരുന്ന എല്ലാ കവറുകളുമാണ് ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഈവൻ ഈ ഈനോ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കോഫിയുടെ സാഷേ, അതൊക്കെ ഞാൻ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ആദ്യം ഈ ബിസ്ക്കറ്റിന്റെ കവറൊന്ന് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡ് എക്സ്ട്രാ വരുന്ന പാർട്ടുകൾ മുഴുവൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു റെക്റ്റാംഗിൾ പീസ് പോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് വൃത്തിയായിട്ട് ഷെയ്പ്പായിട്ട് ഒരു റെക്റ്റാംഗിൾ പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ ഒരു ഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഫ്ലവറിന് വേണ്ടിയിട്ട് എന്റെ 8 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാനിത് റെക്റ്റാംഗിൾ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ 7 സെന്റിമീറ്ററും ഇതിന്റെ ലെങ്ത് 45 സെന്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസസ് ആണ് കിട്ടുന്നതെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇത് വെച്ച് ഫ്ലവർ ആണ് പറഞ്ഞു. അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ സിൽവർ കളർ കാണുന്നത് പോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഫോൾഡ് ചെയ്ത് കൊടുത്തത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തവിടെ നമ്മൾ ഒരു ഗം ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യാനാണ് പോകുന്നത്. എന്നോട് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് താഴെ മുഴുവൻ ഞാൻ പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കാൻ പോകണം. ഇനി ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണുമ്പോൾ ഉണ്ടാവുക. അതായത് രണ്ട് ഓപ്പൺ ആയ പാർട്ട് മാത്രം നമ്മൾ യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ സിസർ വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയാന്ന് വെച്ച് വെച്ചാൽ ഇതേപോലെ ഒരു സെന്റിമീറ്റർ മാത്രം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഫ്ലവറിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ചെറുത് കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ വലിയ പാർട്ടാണെങ്കിൽ വലിയ പീസ് അങ്ങനെ കട്ട് ചെയ്യാം. ഇത് ഞാൻ അത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇത് നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവുന്നിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വലിപ്പവും ചെറുപ്പവും നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നേരത്തെ ചെയ്ത് കൊടുത്തതുപോലെ തന്നെ താഴ്ഭാഗം, അതായത് ഈ ഭാഗമല്ല, നമ്മൾ സ്റ്റിക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് ഗം തേച്ച് കൊടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ ഫെവി ബോണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാ കേട്ടോ. നമുക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും താഴെ വരുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പൂ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നത് പോലെയാണ് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ചെറിയ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പായിട്ട് വരും. ഇപ്പൊ ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, ഈ ഷേപ്പിലായിട്ടിട്ടിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ ഇതിന്റെ താഴ്ഭാഗം കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് ഇതേപോലത്തെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഫെവി ബോണ്ട് തേച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഇത് ഫെവി ബോണ്ട് ആയത് കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പൊ നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന പീസുകൾ കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഞാനിത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതേപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വലുതും ചെറുതുമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലീഫാണ്. അപ്പൊ അതിന് ഇതേപോലത്തെ ഒരു പീസ് എടുത്തു. അതിനുശേഷം നമുക്ക് ലീഫിന്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ പീസാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഈ ഓപ്പൺ ആയ പാർട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു കുറച്ച് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇങ്ങനെ കർവ് ചെയ്തിട്ട്
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, ഒരു ഏലയുടെ ഷേപ്പ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെയും അതേപോലെ തന്നെ അതെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡ് ഒരു ആ പോയിന്റഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കാണിച്ചിട്ടാ. അപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ ഫോൾഡ് ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കാനാണ് പോകുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നാച്ചുറൽ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മാറ്റാം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ലീവ്സ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. നമുക്ക് കുറച്ച് പേപ്പർ ട്യൂബ്സ് ആവശ്യമുണ്ട്. അപ്പൊ അതിന് നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ പേപ്പറിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള ഒരു കവർ എടുത്തിട്ട് അതിന്റെ ഈ ബാക്ക് പാർട്ടിലാണ് നമ്മൾ കുറച്ച് ഗമ്മ തേച്ചു കൊടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പറിൽ ചെയ്തിട്ട് അതിന് പുറമെ നമ്മളിത് ഫോൾഡ് ചെയ്ത് കൊടുത്താലും മതി. നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇങ്ങനത്തെ ട്യൂബ് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കില്ല, അതേപോലെ തന്നെയാണ്. നമുക്കിത് ഫുള്ളായിട്ട് ചെയ്യാം. അപ്പൊ ഞാനിത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലത്തെ കുറച്ച് സ്റ്റിക്സ് ചെയ്യണം. അപ്പൊ നമുക്ക് ചെറിയ സ്റ്റിക്കാണ് കിട്ടുന്നതെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗം യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുത്ത് നമുക്ക് വലിയ സ്റ്റിക്കാക്കി മാറ്റാം. അപ്പൊ കുറച്ച് സ്റ്റിക്സ് ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസ് ആണ് വേണ്ടത്, ഒരു സർക്കുലർ കാർഡ്ബോർഡ് പീസ് ആണ് വേണ്ടത്. ഇതേപോലെ നമ്മൾ കാർഡ്ബോർഡിന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് പെയിന്റ് ചെയ്തെടുക്കാനാ പോകുന്നത്. ബ്ലാക്ക് കളർ പെയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാന് ബ്ലാക്ക് ഫെവിക്രിലിന്റെ അക്രിലിക് കളറാണ് യൂസ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 25 സെന്റിമീറ്റർ വരുന്ന ഒരു സർക്കിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സും അതേപോലെ തന്നെ ലീവ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. അപ്പൊ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഓരോന്നായിട്ടൊന്ന് വെച്ച് നോക്കാം കേട്ടോ. ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്യാം. അതായത് വലിയ ഫ്ലവേഴ്സ് ആദ്യം വെക്കുക, അത് കഴിഞ്ഞ ശേഷം ചെറിയ ഫ്ലവർ, അങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്ത് കാണിച്ചുതരാം കേട്ടോ. ഇപ്പൊ ഞാനിത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല ഭംഗിയാണ്, ഇടയ്ക്ക് ആ കവറിന്റെ ബാക്ക് സൈഡിലുള്ള കളേഴ്സ് ഒക്കെ അറിയുന്നുണ്ട്. ഓറഞ്ച്, അതേപോലെ തന്നെ യെല്ലോ, ഗ്രീൻ, റെഡ്, എല്ലാ കളേഴ്സും വിസിബിൾ ആവുന്നുണ്ട് കേട്ടോ. പക്ഷെ മുകളിൽ നമുക്ക് കാണുമ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ട് നമ്മൾ സിൽവർ കളർ ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ആദ്യം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകള് ഇതിനെ സൈഡ് ഇൻ ബിറ്റ്വീൻ, രണ്ട് ഫ്ലവേഴ്സിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് രണ്ട് ഇലകൾ അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ തന്നെ വെച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് ആദ്യം സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതേപോലെ ഈ ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പൊ ഞാനിത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. സെന്ററിലെ പാർട്ട് മാത്രം സ്റ്റിക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ഫ്ലവർ മാത്രം ഞാൻ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ കുറച്ച് ഹാങ്ങിങ്സ്, അതായത് 3 ഹാങ്ങിങ് നമ്മളിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ടിങ്ങനെ നീളമുള്ള ഫ്ലവർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞി ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പേപ്പർ ട്യൂബ്സ് ചെയ്തതുപോലെ തന്നെ ചെറിയ പേപ്പർ ട്യൂബ്സും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്കിതിൽ നിന്ന് ഒരു ഫ്ലവർ എടുക്കാം. ആ ഫ്ലവർ എടുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു വലിയ നീഡിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ ലാസ്റ്റ് മാത്രം ഒന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലവറിന്റെ സെന്റർ പാർട്ടിലൂടെ ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്യാൻ പോലെ ആവും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ട്യൂബ് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ട്യൂബ് ഇതിനകത്തേക്ക് കയറ്റി കൊടുത്തു. ഒരു 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ വിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഈ കയറ് ഇത് ഇതിനകത്തേക്ക് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെ നല്ലതുപോലെ ഘടിപ്പിച്ചതുപോലെ തന്നെ അവിടെ നിന്നോളും, പൊസിഷൻ മാറില്ല. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ തന്നെ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ട്യൂബും കൂടെ എടുക്കുക. അതിനുശേഷം
നമ്മൾ നേരത്തെ ചെയ്തു കൊടുത്തതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ഇങ്ങനെ മൂന്നെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ മൂന്ന് ഹാങ്ങിങ്സ് റെഡിയാക്കിയിട്ടുണ്ട്. സെന്ററിൽ ഞാൻ പറഞ്ഞ ചെറിയ ഫ്ലവറാണ്, അതിനകത്തേക്ക് മൂന്ന് ട്യൂബ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള രണ്ടെണ്ണത്തിലേക്കും രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. നമുക്ക് ഹാങ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെന്ററിലുള്ളത് നമുക്ക് കുറച്ച് ലെങ്ത് വേണം. അപ്പൊ നമുക്ക് സെന്റർ പൊസിഷൻ നോക്കിയിട്ട് നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സർക്കിൾ ഞാൻ ഇതേപോലെ, അതായത് രണ്ട് സർക്കിൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ഇതേപോലെ ത്രെഡിന് സെന്ററിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള, അതായത് സെന്ററിലെ ഫ്ലവർ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ആ സെന്ററിലെ ഫ്ലവറും കൂടെ ഇപ്പൊ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിന് ശേഷം നമുക്ക് ലീഫ് വെച്ച് കൊടുക്കണം. വലിയ ലീവ്സ് ആണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കാൻ പോകുന്നത്. വലിയ ലീവ്സ് നമുക്ക് പുറമെ വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയ ലീവ്സ് നമുക്ക് അകത്ത് വെച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ലീവ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഹാങ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. നമ്മൾ നേരത്തെ കുറച്ച് പേപ്പർ ട്യൂബ്സ്, അതായത് നമ്മുടെ ഈ സിൽവർ കളറിലുള്ള ട്യൂബ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയായിരിക്കും. അപ്പൊ നമുക്ക് അതെങ്ങനെയാ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതൊന്ന് തിരിച്ചിടണേ, തിരിച്ച് സ്റ്റിക്ക് ചെയ്ത് തിരിച്ചിങ്ങനെ വെക്കണം. അതിനുശേഷം നമുക്ക് ലെങ്ത് ആയിട്ടുള്ള ട്യൂബ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ക്രോസും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഞാൻ ചെയ്യാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഗ്ലൂ ഈ സൈഡുകളിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമ്മൾ ഇവിടെ ഇതിങ്ങനെ പിന്നെ ഇങ്ങനെ അങ്ങനെ കുറച്ചെണ്ണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ താഴെ മൂന്ന് ലെയറും അതേപോലെ തന്നെ മേലെ നാലെണ്ണമാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഈ സൈഡും ഈ സൈഡും ഞാൻ വെച്ചു കൊടുക്കാത്തതിന് കാരണം നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഇത് വിസിബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ബിസ്ക്കറ്റ് വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ വാളിൽ ഹാങ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡ്വൽസൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ചെറുതായിട്ടൊരു വാളിൽ ആണി അഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മേലെ തൂക്കി കൊടുത്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പഴും ഞാൻ എന്റെ വാളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ആർക്കും പറയാൻ പറ്റില്ല കേട്ടോ ഇത് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് കവറോ കൊണ്ടാണ് ചെയ്തതെന്ന്. കാണാൻ നല്ല ഭംഗിയാണ്, പുറത്തുനിന്ന് വാങ്ങിച്ച അതേ ലുക്കാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.